അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ, അതിനൊരു ഉപാധി എന്നുള്ള നിലയിലാണ് കോച്ചി മാഷ് എഴുത്താരംഭിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പഠിക്കുന്നത് കോച്ചി മാഷ് ഗാന്ധിജി ഇരിങ്ങാലക്കുടയിൽ സന്ദർശനം നടത്തുമ്പോൾ വിദ്യാർത്ഥിയായിരിക്കെ കോച്ചി മാഷ് വീട്ടിലറിഞ്ഞിട്ടൊന്നുമല്ല, കോച്ചി മാഷ് ഗാന്ധിജിയെ സന്ദർശിക്കുകയും ഗാന്ധിജിയുടെ ഹിന്ദി പഠിക്കാനുള്ള ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദി പഠനത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നീട് അദ്ദേഹം ആ ഹിന്ദി പഠിച്ചതുകൊണ്ടാണ് ഹിന്ദി സാഹിത്യത്തിൽ നിന്നുള്ള ഒരുപാട് വിവർത്തന കൃതികൾ, പ്രമുഖ സാഹിത്യ കൃതികൾ മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്യുന്നതിനിടയാകുന്നത്. അപ്പൊ അതങ്ങനെ വിവർത്തനം ചെയ്യുമ്പോഴും അദ്ദേഹം അതിൽ തെരഞ്ഞെടുത്ത കൃതികൾ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഭാഷാ സൗന്ദര്യമോ മറ്റു തരത്തിലുള്ള ഘടകങ്ങളോ മാത്രമായിരുന്നില്ല. അപ്പൊ പ്രേംചന്ദിന്റെ മുഴുവൻ കൃതികളും തെരഞ്ഞെടുക്കുമ്പോൾ പ്രേംചന്ദിന്റെ ആദ്യകാലത്തെ കൃതികളെല്ലാം തന്നെ ഇന്ത്യൻ ദേശീയാവസ്ഥയുടെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന നോവലുകളും രചനകളുമായിരുന്നു. അപ്പോൾ അത് കോച്ചി മാഷയുടെ തന്നെ ദേശീയ ബോധത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനവുമായി അതിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നതിനും അവരെ അതിന് പ്രേരിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ സഹായകമാകുന്ന വിധത്തിലാണ് കോച്ചി മാഷ ആ വിവർത്തനം കൃത്യം കോച്ചി പ്രേംചന്ദിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് മാറ്റങ്ങളോ വളർച്ചയോ ഒക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളിൽ തിരഞ്ഞെടുത്ത കൃതികളുടെ കാര്യത്തിലും ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് കടന്നു വരികയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്ന അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കൃതികൾ തന്നെ, ഏറ്റവും ആദ്യം അദ്ദേഹം മൂന്ന് സ്വതന്ത്ര കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ മൂന്ന്, പ്രഥമാഞ്ജലി, നാളത്തെ പ്രഭാതം, അരിയിട്ട് വാഴ്ച, ഈ മൂന്ന് കൃതികളും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന കൃതികളായിരുന്നു. അതിൽ അരിയിട്ട് വാഴ്ച എന്ന കൃതിയാണ് കൊച്ചി സർക്കാർ അത് രാജ്യദ്രോഹപരമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് നിരോധിച്ചത്, നിരോധിക്കപ്പെട്ട സാഹിത്യ കൃതിയായിരുന്നു അത്, അരിയിട്ട് വാഴ്ച എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഈ പ്രേംചന്ദിന്റെ കൃതികളും അതൊക്കെ വിവർത്തനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ജൂലിയസ് പീച്ചിക്കിന്റെ കൊലമരത്തിൽ നിന്നുള്ള കുറിപ്പുകളും രാഹുൽ സാങ്കൃത്യായ എൻ്റെ വോൾഗ മുതൽ ഗംഗ വരെ എന്ന കൃതികളും, അത് ഖലീൽ ജിബ്രാന്റെ കൃതിയും ഒക്കെ തന്നെ അദ്ദേഹം കഴുമരം എന്ന കൃതിയും ഒക്കെ തന്നെ വിവർത്തനം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലുണ്ടായ മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന കൃതികൾ, തെരഞ്ഞെടുത്ത കൃതികളായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇത്തരം വിവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം ഒരുപാട്, കോച്ചി മാഷ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ പുത്തഞ്ചറ എന്ന പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുത്തഞ്ചറയുടെ രാഷ്ട്രീയ സാഹചര്യം, പുത്തഞ്ചറ എന്ന് പറയുന്ന പ്രദേശം തിരുവിതാംകൂറിൻ്റെ ഭാഗമായി കൊച്ചിയിൽ ഉൾപ്പെട്ട ഒരു തുരുത്തായിരുന്നു കൊച്ചിയുടെ. അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. എങ്ങനെയാണ് അത് കൊച്ചിയുടെ ഭാഗമായി കൊച്ചിയിൽ ഉൾപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന ഒരു നാട്ടുരാജ്യമായ പുത്തഞ്ചറ എങ്ങനെയാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായി എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അത് പറവൂർ താലൂക്കിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ കൊച്ചി തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം രാത്രിയും അതുപോലെ തന്നെ ഉള്ള മറ്റു തരത്തിൽ ആളുകളുടെ സഞ്ചാരമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെയാണ് പുഴയും അതുപോലെ കായലും വെള്ളം കെട്ടി കിടക്കുന്ന പാടശേഖരങ്ങളും ഒക്കെ നീന്തിക്കടന്ന് പറവൂരിലും ഒക്കെ തന്നെ പോയി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളിലേക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ എണ്ണം കൊണ്ടല്ല, അതിൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടും അതിൻ്റെ പ്രസക്തി കൊണ്ടും ഒക്കെ മാഷ് സൂചിപ്പിച്ചു വിശദമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇവാരം കൊച്ചി മാഷിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഏറ്റവും പ്രസക്തമായ ഇപ്പോൾ വേദിയിലെ ഗോപികൃഷ്ണൻ, ശ്രീ ഗോപികൃഷ്ണനും അതുപോലെ വെങ്കടേഷ് രാമകൃഷ്ണൻ ഈ പുരസ്കാരത്തിൻ്റെ ഈ പുരസ്കാര ജേതാവായ മാങ്ങാട് രത്നാകരൻ, മാങ്ങാട് രത്നാകരൻ 90s ഇന്ത്യ ടുഡേയിൽ അതുപോലെ തുടർന്ന് ഏഷ്യാനെറ്റിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്തും അതിനുശേഷം ഈ വിവർത്തനത്തിൻ്റെ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഇന്ന് ഉള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മലയാളത്തിൽ എന്ന് നമുക്ക് തിരിച്ചറിയാം. നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പല നോവലുകളുടെയും ഇപ്പൊ മാർക്കേസിന്റെ ആയാലും മാർക്കേസിന്റെ മകന്റെ പുസ്തകമായാലും അതിനുശേഷം എത്രയോ ഓർഹൻ പാമുക്കിൻ്റെ ഇതൊക്കെ എത്ര നമ്മൾക്ക് ആ ഭാഷയുടെ തടസ്സമില്ലാതെ നമുക്ക് ആ നോവലിലേക്കും കഥയിലേക്കും അതുപോലെ കവിതകളിലേക്കും ഒക്കെ പോകാൻ മലയാളികൾക്കൊരവസരം തന്ന ഒരാളാണ് ശരിക്ക് മാങ്ങാട് രത്നാകരൻ. 1938 അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുമ്പ് ആളുകൾ ഇങ്ങനെ ത്രസിച്ചു നിൽക്കുന്നത്, സംസ്കാരം ത്രസിച്ചു നിൽക്കുന്നത്, ചരിത്രം ത്രസിച്ചു നിൽക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപക്ഷെ ഈ ദിവാൻപോറ്റി ഭാഷയെ പറ്റിയൊക്കെ പറയുമ്പോൾ എന്തിനാണ് അവർ വിവർത്തനം ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഭാഷയിൽ പ്രവർത്തിക്കുന്നവർ മറുഭാഷയിലെ കൃതികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അതാണ്. ഒരു ഉത്തരം, പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്, ഇത്തരം വിവർത്തനങ്ങളാണ് ഒരു ഭാഷയുടെ ഏകാന്തതയെ തകർക്കുന്നത് എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ ആത്മകഥയുള്ള പോലെ ഒരു ഭാഷയ്ക്കും ആത്മകഥയില്ല, ഒരു ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ തരത്തിലുള്ള ആത്മകഥയില്ല. ആ ആത്മകഥ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ ആത്മകഥയിൽ എന്ന പോലെ അതിലെ ഏകാന്തമായ അംശങ്ങൾ ഉണ്ടാവും, വലിയ ലോകവുമായി കൂടിക്കലർന്നിട്ടുള്ള അംശങ്ങൾ ഉണ്ടാവും. പ്രൊഫസർ പറയുന്നുണ്ട് മനുഷ്യന്റെ അവസ്ഥയെ പറ്റി പറയുമ്പോൾ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്ത് ചില്ലിട്ട് ചുവരിൽ തൂക്കുന്ന പോലെ എന്നേക്കും ഒരു നിർവചനം എഴുതി വയ്ക്കാൻ പറ്റിയ ഒന്നല്ല, മറിച്ച് അതൊരു വലിയ തരത്തിലുള്ള ഒരു ഓസിലേഷനാണ്, ഒരു ആന്ദോളനാണ്. ഈ ആന്ദോളനത്തിന്റെ ഒരറ്റത്തെന്ന് പറയുന്നത് ഏകാന്തതയാണ്. നമുക്ക് മാത്രം, നമ്മളെ തന്നെ മാത്രം കാണാവുന്ന ഒരു അവസ്ഥ അതിലുണ്ട്. ഈ ഏകാന്തത എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മള് ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമുണ്ട്. അപ്പൊ അങ്ങനെ ഏകാന്തത, ഒറ്റയ്ക്ക് ജനിച്ച് ഒറ്റയ്ക്ക് മരിക്കുന്ന മനുഷ്യന്റെ ആ പദത്തിന് ഇങ്ങനെ ഒരു വര വരച്ചാല്, അത് തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വര വരച്ചാലേ നമ്മുടെ രഹസ്യമായ ആഹ്ലാദങ്ങള്, രഹസ്യമായ ആനന്ദങ്ങള്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഏകാന്ത ജീവിതം മനുഷ്യർക്കുണ്ട്. പക്ഷെ മറ്റേ എന്തെന്ന് പറയുന്നത് വലിയ ലോകാന്തമായ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ, ഈ കൊടുങ്ങല്ലൂര്, ഞാനൊക്കെ ജനിച്ച കൊടുങ്ങല്ലൂര് പരന്നിക്കാവി പോയി കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും ഈ ഉറഞ്ഞു തുള്ളുന്ന മനുഷ്യരെ കാണാൻ പറ്റും. ഈ ഉറഞ്ഞു തുള്ളുന്ന മനുഷ്യർക്ക് അപ്പൊ പേരുമില്ല, ഊരുമില്ല, ഒന്നുമില്ല. അവരൊരു വലിയ ഒരു ഗോത്രത്തിന്റെ ഭാഗമായിട്ട് തീരുകയാണ്. നമ്മളെ ഈ സാധാരണ ഈ പരന്നിയെ പറ്റി ആൾക്കാർ തെറി പറയുന്നു, തെറിപ്പാട്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു പ്രസിദ്ധിയാണ് ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭരണി എന്ന് പറയുന്ന അനുഭവം അവിടെ ചെന്നാലും അറിയാം, അത് വേറൊരു ഒരു ട്രാൻസ് എന്ന് പറയുന്ന മനുഷ്യന്റെ തന്നെ ഒരു മറ്റൊരു അവസ്ഥ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ പോവാണ്. ഇവർ പോകുമ്പോ ഈ തുള്ളുന്ന ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വാർദ്ധക്യൊക്കെ എത്തിയിട്ടുള്ള മനുഷ്യരാണ്. അവര് ആ തലേ ദിവസം, ഭരണിയുടെ തലേ ദിവസം ചെന്ന ഈ രേവതി അശ്വതി നാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തല വെട്ടി കുടിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ മുന്നില് ഇങ്ങനെ തല വെട്ടി കുടിക്കുന്നു, വലിയ സംഘനൃത്തം ആടുന്നു, ഇതെല്ലാം ചേർന്ന് വലിയൊരു ഒരു ഗോത്ര സംസ്കൃതിയിലെ വലിയൊരു സ്ഥലി അവിടെ നിർമ്മിക്കപ്പെടുന്നു. ഇതിലാരാണ് വ്യക്തിയും തിരിച്ചറിയാൻ പറ്റില്ല, ഒരു വലിയ കൂട്ടത്തിന്റെ ഭാഗമായിട്ട് തീരുകയാണ്. നമ്മളൊരു വലിയ ജാഥയിൽ അംഗമാകും, ഒരു ശരിയായ കാരണത്തിന് വേണ്ടിയുള്ള വലിയ ജാഥയിൽ അംഗമാകുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മളൊരു സംഘനൃത്തത്തിലൂടെയാണ് ചലിക്കുന്നതെന്ന് പറയാം. അപ്പൊ മനുഷ്യന്റെ ഒരറ്റ ഏകാന്തതയാണെങ്കിൽ, ഒരറ്റം ഏകാന്തതയാണെങ്കിൽ മറ്റേ അറ്റം എന്ന് പറയുന്ന ലോകാന്തത എന്ന് പറയുന്ന നമ്മൾ തന്നെ മറന്നുപോകുന്ന, നമ്മൾ തന്നെ ഒരു കൂട്ടത്തിൽ ലയിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ഇതിന്റെ ഇടയിൽ ഒരു വലിയ സ്പെക്ടറാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഇന്ന ആളാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഏകാന്തതയിൽ നിന്ന് ലോകാന്തതയിലേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്പെക്ട്രത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ സ്പെക്ട്രമാണ് മനുഷ്യൻ എന്ന് പറയാം, വർണ്ണരാജിയാണ് മനുഷ്യൻ എന്ന് പറയാം. അതിന്റെ അളവ് ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചില സന്ദർഭങ്ങളിൽ വലിയ ലോകാന്തതയിലായിരിക്കും, ചില സന്ദർഭങ്ങളിൽ വലിയ ഏകാന്തതയിലായിരിക്കും, മറ്റു സമയങ്ങളിൽ ഇത് കൂടിക്കലർപ്പായിരിക്കും. ഭാഷകൾക്കും ഇങ്ങനെ ഒരു ഒരു വലിയ ആത്മകഥയില്ല. മനുഷ്യരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യരുടെ ഏക ആവിഷ്കാര മാർഗമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന സംഗതിക്കുള്ളത്. അതും ഈ വലിയ ഏകാന്തതയിലും ഒരറ്റത്തുണ്ട്, മറ്റേ അറ്റം എന്ന് പറഞ്ഞാൽ ലോകാന്തതയാണ്. അതിന് മറ്റ് ഭാഷകളുമായി സംവേദിക്കാതെ, മറ്റു ഭാഷകളുമായി സംവാദത്തിൽ ഏർപ്പെടാതെ ഒരു ലോകത്തൊരു ഭാഷയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതൊരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ കാര്യം
മലയാളത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. വലിയ വലിയ തരത്തിൽ മാറ്റിമറിച്ചു എന്ന് ചോദിച്ചാൽ പാവങ്ങൾ പോലെയുള്ള കൃതി. നിങ്ങളൊന്ന് ആലോചിച്ചു, വിക്ടർ ഹ്യൂഗോ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ പോലും അറിയുമായിരുന്നില്ല മലയാളം പോലെയുള്ള ഒരു ഭാഷയിൽ തന്റെ കൃതി എന്ത് ചല്ല എന്തൊരു അത്ഭുതമെന്ന് ആലോചിച്ചു. എവിടെയും ഉണ്ടായ ഒരു കൃതി, ഫ്രാൻസിൽ ഉണ്ടായ കൃതി സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ മലയാളത്തിലെത്തുക, മലയാളത്തിൽ അത് വായിച്ച് മനുഷ്യർ മാറുക. ദേവകി നിലയങ്കുബോർഡിനെ പോലെയുള്ള ആളുകൾ പറയുന്നു, ഞാൻ എന്റെ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കുമ്പോ ഞാൻ കുടുംബത്തിന്റെ ഒരു രീതി അനുസരിച്ച് ശിവനെയും വിഷ്ണുവിനെയൊക്കെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ പാവങ്ങൾ വായിച്ചതോടെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഡി എന്ന ബിഷപ്പിനെയും അവിടെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ട്. ആ തരത്തിൽ മനുഷ്യരെ മാറ്റൊന്ന് ആലോചിച്ച് നോക്കും. വിക്ടർ ഹ്യൂഗോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭാവനയുടെ അങ്ങേറ്റത്തെ ഏറ്റവും വൈൽഡായിട്ടുള്ള ഭാവനയിൽ പോലും ഏതോ ഒരു ലോകത്ത് കിടക്കുന്ന മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ തന്റെ കൃതി എത്തും അതിങ്ങനെ മാറ്റണ്ടാവുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യര് ലോകവും മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ ലോകത്തെ തിന്മകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് രാഷ്ട്രീയമായ തിന്മകളും സാമ്പത്തികമായിട്ടുള്ള തിന്മകളുമാണ്. അതാണ് ലോകത്തിന്റെ തിന്മകളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഓരോ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് രാഷ്ട്രീയവും ഒരു മറ്റൊരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സാമ്പത്തികതയുമാണ്. പക്ഷേ ഇത് രണ്ടും മനുഷ്യരിൽ അനുഭവിക്കുന്നത് പലപ്പോഴും ധാർമ്മിക പ്രതിസന്ധിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആത്മീയ പ്രതിസന്ധിയായിട്ടായിരിക്കും. നമ്മള് ഒരു ഒരു വലിയ ഫാസിസം വരുമ്പോ നമ്മൾ അത് അഗാധത്തിൽ അനുഭവിക്കുന്നത് നമ്മുടെ ഒരു പ്രതിസന്ധിയായിട്ടാണ്, നമ്മുടെ നൈതിക ബോധത്തിനായിട്ട് പ്രതിസന്ധിയായിട്ടാണ്, ധാർമ്മികമായ പ്രതിസന്ധിയായിട്ടാണ്, ആത്മീയമായ പ്രതിസന്ധിയായിട്ടാണ്. ഇത് മറികടക്കുന്നത്, ലോകം മുഴുവൻ മറികടന്നത് എഴുത്തിലൂടെയാണ്, സാഹിത്യത്തിലൂടെയാണ് നിർബന്ധമായിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ രണ്ട് ലോകയുദ്ധങ്ങൾ ഉണ്ടാക്കിയതിന് യൂറോപ്പ് പരിഹാരം ചെയ്തത് ആ രണ്ട് ലോകയുദ്ധങ്ങളെ പറ്റിയുള്ള അതിന്റെ ഉള്ളറകൾ തുറന്ന് കാണിച്ചിട്ടുള്ള വലിയ എഴുത്തുകാരും കലാകാരന്മാരും വരുമ്പോഴാണ്, പിക്കാസോ വരുമ്പോഴാണ്, ഗോർണിക്ക് വരയ്ക്കുമ്പോഴാണ് ഫാസിസം എന്താണ് ഞങ്ങളോട് ചെയ്തത്, മനുഷ്യരാശിയോട് ചെയ്തതെന്ന് നമുക്കിങ്ങനെ കൺമുമ്പിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. അല്ലെങ്കിൽ വലിയ എഴുത്തുകാർ വരുമ്പോ പോൾസനാരെ പോലുള്ള വലിയ കവി എഴുതുമ്പോഴാണ് നമുക്കത് നമ്മുടെ സിരകളിലും നമ്മുടെ കോശങ്ങളിലൂടെ ഈ അതിന്റെ ഭീതിയും അതിന്റെ വേദനയും പാഞ്ഞു പോകുള്ളൂ. ഇപ്പൊ ദിവാരം പോറ്റി മാഷി ചെയ്ത പ്രധാനപ്പെട്ട കാര്യം തന്റെ തന്നെ ശരീരത്തെ, അല്ലെങ്കിൽ തന്റെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ശരീരത്തെ അത് വലിയ തരത്തിൽ ഈ ആട് എത്താത്ത ഇല കടിക്കാൻ എത്തിക്കുന്ന പോലെ ആ സുന്ദരമായ ഒരു ബിയോണ്ട് അവർ എന്താ പറയാ ഇമാജിനേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുഴുവൻ സംസ്കാരത്തെ ഉയർത്തുക എന്ന് പറയുന്ന വലിയ പണിയാണ് ഈ വിവർത്തകർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊരു താങ്ക്ലെസ് ജോബ് ആയിട്ടാണ് മലയാളത്തിൽ എപ്പോഴും അത് കണക്കാക്കപ്പെട്ടത്. ഒരു നന്ദിയും വിവർത്തകരോട് നമ്മൾ കാണിച്ചിട്ട് ഈ വലിയ പ്രവൃത്തി മലയാളം പോലെയുള്ള ഒരു ഭാഷയെ ലോകത്തിന് മുന്നിൽ ലോകത്തെ മറ്റു ഭാഷകളുമായി നേരിട്ട് നേർ നിർത്തി അത് വലിയ തരത്തിൽ പിൽക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം തുഞ്ചത്തെഴുത്തച്ഛൻ പോലും ഒരർത്ഥത്തിൽ വിവർത്തകനാണെന്ന് പറയാം, നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ വിളിക്കുന്ന ആള് പോലും ഒരർത്ഥത്തിൽ വിവർത്തകനാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു സ്ട്രീമിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് പലതരത്തിലും നമുക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇക്കാലത്ത് ഒരു വലിയ ഒരു എന്താ പറയാ ഒരു തരത്തിൽ വ്യാവസായിക വൽക്കരണം സാഹിത്യത്തെ മൂടിയതോടെ വിവർത്തനം എന്ന് പറയുന്നത് വേറൊരു തരത്തില് അത് ലാഭം കൊയ്യാനുള്ള ഒരു മാർഗമായിട്ട് തീർന്നു. അത് ഒരു ജനത എന്നതിന് അപ്പുറം അത് വിപണി എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയെ കേന്ദ്രീകരിക്കുന്ന സംഗതിയായി. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദിവാരം പോറ്റി പുരസ്കാരത്തിനൊക്കെയുള്ള വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അവിടെയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് മാങ്ങാട് രത്നാകരന്റെ പ്രസക്തി എന്ന് പറയുന്നത്. രത്നാകരൻ ഈ പറയുന്ന കാര്യത്തിൽ, രത്നാകരൻ കവിയാണ് പ്രധാനമായിട്ട്, രത്നാകരൻ വലിയ കവിയാണ്. ഇപ്പൊ ഞാനൊക്കെ 90s എഴുതി തുടങ്ങുന്ന കാലത്ത് രത്നാകരൻ എഴുതി തുടങ്ങുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സമകാലീന കവിതയിലാണ് ഞാൻ രത്നാകരന്റെ അതിന് മുമ്പ് ചെറിയ ചെറിയ കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ട് ഈ ഇഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കവിത എന്റെ പ്രയത്തിനെ അനുവദിച്ചു എന്നാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. ബെർത്തോൾഡ് ബ്രെഹ്റ്റിന്റെ ഒരു കവിതയെ വലിയ തരത്തിൽ തന്റെ നാട്ടിലേക്ക് വിവർത്തനം ചെയ്തിട്ടാണ്, ആ കൺസെപ്റ്റിനെ വിവർത്തനം ചെയ്തിട്ടാണ് രത്നാകരന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന കവിത ഉണ്ടാകുന്നത്. മാത്രമല്ല ഒരേ സമയം രത്നാകരൻ വലിയ യാത്രികനാണ്, ലോകത്ത് പല രാജ്യത്തും പോയിട്ടുള്ള ആളാണ്. അപ്പം ഈ ഹിമാലയത്തിൽ പോയിട്ട് രത്നാകരന്റെ ഒരു കവിതയുണ്ട്, ഈ പറയുന്ന ഹിമാലയത്തിൽ പോയത് ഹിമാലയത്തിലെ ആൽസിനെയും താരതമ്യപ്പെടുത്തുന്ന ഒരു കവിതയാണ്.
ആ താരതമ്യം അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ മനോവിചാരങ്ങളിൽ കൂടെയാണ് നടക്കുന്നത്. അല്ലാതെ അച്ഛന് ഇത്ര ഉയരുണ്ട്, മലയത്തിന് ഇത്ര ഉയരുണ്ട്, അല്ലെങ്കിൽ അതിന് ഇത്ര വീതി ഉണ്ട്, അത്ര വലുപ്പെട്ടെന്നുള്ള തരത്തിലില്ല. അപ്പൊ ആർട്സ് കാണാൻ പോയപ്പോ അവിടുത്തെ അമ്മൂമ്മ പറയുന്നത് ഇത് ഇതാണ് ആർട്സ് എന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു, കൈക്ക് ഇങ്ങനെ കൈ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു. അത് പറയുന്നത് ഈ സ്പാഗറ്റി ഇതാണ്, പിസ ഇതാണ്, നമുക്ക് തിന്നാൻ സാധനങ്ങൾ പറയുന്ന പോലെയാണ്, ഇതാണ് പരിപ്പൂടാന്നോ ഇതാണ് പഴംപൊരി എന്ന് പറയുന്ന പോലെ അതേ ഉദാസീനതയിൽ പറയുന്നുണ്ട് ഇതാണ് ആർട്സ് എന്ന്. അപ്പൊ ഖത്താരം ആലോചിക്കുന്ന അതിന്റെ ആഖ്യാതാവ് ആലോചിക്കുന്നത് ഞങ്ങളുടെ ഒരു കുന്നിന്റെ പുറത്ത് താഴത്ത് പോയി നിന്നാ പോലും അതിന്റെ ഒരു കഥ പറയും. ഇവിടെ സീത വന്നിരുന്നു, രാമൻ വന്നിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വിശദമായിട്ടുള്ള കവിതയിലുള്ളത് വളരെ ചെറിയ കവിതയാണ്. അപ്പം എല്ലാത്തിനും കഥകൾ ഉണ്ടാക്കും നമ്മൾ. അങ്ങനെ വരുമ്പോ ഇതൊക്കെ ഹിമാലയൊക്കെ വലുപ്പം എന്ന് പറയുന്നത് സാധാരണ വലുപ്പത്തിന്റെ 5-6 മടങ്ങാവും. അപ്പൊ മലയുടെ എത്ര കിഴക്കൻ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഏതാണ്ട് അവസാനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ കവിത അവസാനിക്കുന്നത്. അപ്പൊ ഓരോ മലയ്ക്കും എത്രയോ ദൈവങ്ങള്, എത്രയോ ദേവതകള്. ഇങ്ങനെ നമ്മുടെ ഒരു എഴുത്തു രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോപ്പിന്റെ ഒരു ലോജിക്കിന്റെ അപ്പുറത്ത് അത് ഈ കഥ കെട്ടി കഥ കെട്ടി കഥ കെട്ടി വലുതാക്കും. മനുഷ്യർ കണ്ടു കണ്ടാണ് സാർ സമുദ്രങ്ങൾ ഇത്ര വലുതായതെന്ന് KGS പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇങ്ങനെ കെട്ടി 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 വലുതാക്കി അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ റോട്ടിൽ കൂടെ നടക്കുകയാണ്, നമ്മൾ ഇത്രയും പറയുന്ന ഇത്ര സർവേ നമ്പർ ഇത്രയിലാണ് ജീവിക്കുന്നത് ഒക്കെയുള്ള നമ്മുടെ തെറ്റിദ്ധാരണ. നമ്മൾ ഇതൊന്നുമല്ല ജീവിക്കുന്നത്, നമ്മൾ വേറൊരു മനുഷ്യാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അത് വേറൊരു മീഡിയയാണ്. മത്സ്യത്തിന് വെള്ളം എന്ന പോലെ മാനുഷികതയുടെ ഒരു മീഡിയത്തിലാണ് നമ്മൾ, മാധ്യമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ചിലപ്പോ മരിച്ചു പോകും, ചിലപ്പോ ഫാസിസ്റ്റ് ആവും, ചിലപ്പോ തൊട്ടടുത്ത ആളുടെ കുട്ടി കൊല്ലുന്ന മനുഷ്യനാവും. അത്തരത്തിലായി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ പിടിച്ചിടലിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഒരാളുടെ എഴുത്ത്, ഈ കാലത്തെ യഥാർത്ഥ എഴുത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു എഴുത്ത് നിർവഹിക്കുന്ന ആളാണ് ഖത്താരം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വിവർത്തനം വരുന്നത്, അല്ലാതെ ഒരു പ്രൊഫഷണൽ വിവർത്തകനായിട്ടല്ല. മറിച്ച് ഖത്താരന്റെ എഴുത്ത് ജീവിതത്തിൽ ഉടനീളം ഈ വിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഹത്തിനെ പോലെയുള്ള, നിക്കടാർ പാറിനെ പോലെയുള്ള ഒരു ഒരു അർത്ഥത്തിൽ നമ്മുടെ ഒരു സാധാരണ കവിതാ വ്യവഹാരങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്ന അകവിത എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ചില എഴുത്തുകാരെയാണ് ഖത്താരം കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഖത്താരന്റെ 3 പുസ്തകങ്ങളാണ് ഇപ്പം വിവർത്തന പുസ്തകങ്ങളായിട്ട് മാർക്കറ്റിലുള്ളത്. ഇപ്പോഴത്തെ ഭാഷ വെച്ച് പറഞ്ഞാല് മാർക്കറ്റിലുള്ള 3 പുസ്തകങ്ങളാണ്. അതിലൊരെണ്ണം ഈ ഡേവിഡ് ഡിയോപ്പിന്റെ ഈ ഇപ്പം കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ 9 വർഷമോ ബുക്കർ സമ്മാനം കിട്ടിയ ഡേവിഡ് ഡിയോപ്പിന്റെ രാത്രിയിൽ എല്ലാ രക്തത്തിനും നിറം കറുപ്പ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ്. 2 പുസ്തകം ലോകം മുഴുവൻ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നോക്കിയിരുന്ന ഒരു പുസ്തകത്തിന്റെ വരവ് നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് മാർക്കസിന്റെ മരണശേഷം മാർക്കസിന്റെ കയ്യെഴുത്ത് പ്രതി കണ്ടെടുത്ത് അത് ഇപ്പൊ ഇറങ്ങിണ്ടായി അണ്ടിൽ ആഗസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പേരിട്ട പുസ്തകമാണ്. ഖത്താരം സ്പാനിഷ് മൂലത്തിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മലയാളത്തിന് പേര് ഇട്ടിട്ടുള്ളത്. അത് ആഗസ്റ്റിൽ കാണാമെന്നാണ്. നമ്മുടെ അണ്ടിൽ ആഗസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ആ പേരല്ല, ഒരു പക്ഷേ ചെറിയ വ്യതിയാനം അതിൻ്റെ ഉള്ളിലുണ്ട്. ആഗസ്റ്റിൽ കാണാമെന്നുള്ള ഒരു പേരാണ് ഖത്താരം സ്വീകരിച്ചിട്ടുള്ളത്. 3 പുസ്തകം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് മാർക്കിസ് അതെ മാർക്സിന്റെ മകനായ അത് ആഗസ്റ്റിൽ കാണാമിന് മുമ്പ് ഇറങ്ങിയതാണ്. ഈ റോഡ്രിഗോ ഗാർസിയ എന്ന് പറഞ്ഞ മാർക്കേസിന്റെ മകൻ അച്ഛനെ അമ്മയെ പറ്റി മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗാബോയ്ക്കും മെഴ്സിഡസിനും യാത്രാമൊഴി എന്നുള്ള പേര്. അത് ഖത്താരം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഓർഹാൻ പാമുക്കിന്റെ വളരെ പ്രശസ്തമായ അവസാനം ഇറങ്ങിയ ലൈറ്റ്സ് ഓഫ് ഫ്ലാഗ് എന്ന് പറയുന്ന പുസ്തകം ഏതാണ്ട് തർജ്ജമ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ തന്റെ മൊത്തം ഒരു ഈ പറയുന്ന മാനവികമായിട്ടുള്ള ഒരു മാധ്യമത്തിൽ മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂ എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഖത്താരന്റെ ഓരോ വർക്കുകൾ. അത് യാത്രാവിവരണമായാലും അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള ലേഖനങ്ങളായാലും
അല്ലെങ്കിൽ ബഷീറിനെ പറ്റിയുള്ള എഴുത്തുകൾക്കും ബഷീറിനെ പറ്റി ഒരു പുസ്തകം തന്നെ രസകാരൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരും ഗംഭീരാണ്, ഇളം നീല നിറത്തിൽ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന ആടിക്കുഴഞ്ഞ് വരുന്ന മാതക മനോഹര ഗാനമേ എന്നാണ് അതിന്റെ പേര്. അത് ബഷീറിന്റെ തന്നെ ഒരു വരിയാണ്. എന്താണ് ആദ്യത്തെ കവിതാ പുസ്തകത്തിന്റെ പേരും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേരാണ്. നോഹയുടെ കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അല്ലേ? അല്ല എന്നാണ്. ഇതും ഒരു ഉദ്ധരണിയാണ്, ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന പേരൊക്കെ ചിലപ്പോൾ രത്താൻ ഇടും. രത്താറിന്റെ പറ്റിയുള്ള ഞങ്ങളുടെ കാലത്ത് ഒരു വലിയ പരാതി എന്ന് പറഞ്ഞാല് കവിത നാലുപേരി ഉണ്ടാവുള്ളൂ, പക്ഷെ അടിക്കുറിപ്പ് 20 എണ്ണം ഉണ്ടാവുന്നു. ആ കാര്യത്തില് വൈകോപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ രത്താറിനാണ് എന്ന് പറയാം. ആ ഒരു സ്കൂൾ അല്ല കുട്ടിയാണ്, അവസാനം പഠിച്ച കുട്ടിയാണ് തോന്നുന്നു രത്താറിന്. പറയാം സത്യാനുമാർക്ക് പഠിച്ചിട്ടുണ്ട് ആ സ്കൂളിലെങ്കിലും വലിയ തരത്തില് ആ സ്കൂളിൽ വലിയ ഡിസ്റ്റിങ്ഷൻ കിട്ടി പാസ്സായ ഒരാളാണ് രത്താറെന്ന് പറയാം. ഇതില് ഞാനും രത്താറും കൂടിയിട്ട് ഇട്ട ഒരു പദ്ധതി കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം. ഞങ്ങള് നിക്കനാർ പാറ ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പം 100 വയസ്സ് കഴിഞ്ഞു നിക്കനാർ പാറയ്ക്ക്. ഇത്ര വലിയ കവി, മഹാനായ കവി ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. അപ്പം അത് മാത്രമല്ല, സജീവമായിട്ട് ഏതാണ്ട് എഴുതിയിട്ടുണ്ട്. കുറച്ച് ആ സമയത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2000 ആണ്ട് വന്നപ്പോ മൂപ്പര് ഒരു കവിത എഴുതി, പുതിയ മില്ലേനിയം വരികയാണ്, പുതിയ സഹസ്രാബ്ദം വരികയാണ്. അപ്പൊ നിക്കനാർ പാറയുടെ കവിത വന്നു, 2000 വർഷത്തെ നുണകൾ തന്നെ ധാരാളം. ഇതാണ് കവിത, ഇത്രയേ ഉള്ളൂ. അതായത് മനുഷ്യർ ഈ 2000 വർഷം പറഞ്ഞ നുണകൾ തന്നെ ധാരാളം. അല്ലെങ്കിൽ അടുത്ത നുണയ്ക്കുള്ള പിന്നണിയാണ് ഈ തുടങ്ങുന്നത് സൂചിപ്പിക്കുന്നു. അപ്പൊ ആ തരത്തിലുള്ള കവിതകളാണ്. ആ അമേരിക്കയെ പറ്റിയൊരു കവിതയുണ്ട്, സ്വാതന്ത്ര്യം ഒരു പ്രതിമ മാത്രമായ അമേരിക്ക. ഇതാണ് കവിത. ആ പ്രതിമയെ ചൂണ്ടിക്കാട്ടി അല്ല, ലാറ്റിനമേരിക്കയിൽ ഇരുന്ന് എഴുതുമ്പോൾ ആലോചിക്കണം, ഈ ചവിട്ടിക്കൂട്ടിയ അമേരിക്ക ചവിട്ടിക്കൂട്ടിയ ഒരു മണ്ണിലിരുന്നിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പൊ അങ്ങനെ അകവിത സ്വയം വിളിക്കുന്ന കവിത എഴുതിയ നിക്കനാർ പാറയ്ക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്ന് പേരിൽ ഞങ്ങൾ രണ്ടുപേരും കുറെ തർജ്ജമൊക്കെ ചെയ്തു. പക്ഷെ അത് എൻ്റെ ഒരു ഉഴപ്പാണെന്നേ ഞാൻ പറയുള്ളൂ. ഉഴപ്പുണ്ട് അത് നിക്കനാർ പാറ ജീവിച്ചിരിക്കുമ്പോൾ ഇറക്കാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞിട്ടും ഇറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിക്കാൻ ഊർജം തരുന്ന പലതും ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഓരോ ദിവസത്തെയും ദൈനംദിനതകളിൽ മുഴുകി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്തൊരു ഭീകരമായിരിക്കുമെന്ന് ആലോചിക്കും. നമ്മളൊക്കെ ഒരു സമാന്തര ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു തരത്തിലുള്ള ജീവിതാസക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫാസിസം വന്ന് മൂടുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളെ കാലത്തെ എണീറ്റാൽ ഞാൻ കാണുന്ന ആദ്യത്തെ മനുഷ്യൻ എന്നെ വന്ന് കുട്ടിക്കൊട്ടുന്ന് അല്ല വിചാരിക്കുക. അങ്ങനെയല്ല, അത് അത്ര വിചാരിക്കുന്ന ഒരവസ്ഥ എത്തിയിട്ടില്ല. മറിച്ച് നാളെ എനിക്ക് എണീറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുള്ള തോന്നല് നമ്മുടെ അബോധത്തിന് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യരെ മുഴുവൻ ജീവിപ്പിക്കുന്നത്. മനുഷ്യരെ ഇങ്ങനെ എത്ര തിന്മ പെയ്താലും അതിൻ്റെ ഉള്ളില് ഒരു നന്മയുടേതായിട്ടുള്ള വലിയ ഒരു അംശം കണ്ടുപിടിക്കുന്നതും അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതും. അപ്പൊ ആ ക്രിയയിലെ ഒരു ഭാഗമാണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്. അല്ലാതെ സാഹിത്യത്തിനെ ഇപ്പൊ പലതായിട്ട് വേർതിരിച്ച് ശാസ്ത്രം, സാഹിത്യം, കല, ഇത്, പെയിന്റിങ് എന്നൊക്കെ ഇതിനൊക്കെ അപ്പുറം ആഴത്തിൽ എന്ന് പറയുന്ന ഈ പ്രത്യാശ നിലനിർത്തി എന്ന് പറയുന്നത്, ഈ പ്രത്യാശ ലോകത്തിലെ ഗവൺമെന്റുകൾ ഒന്നുമല്ല നമുക്ക് തന്നിട്ടുള്ളത്, ലോകത്തിലെ ഭരണാധികാരികൾ ഒന്നുമല്ല തന്നിട്ടുള്ളത്, മറിച്ച് ഈ പറയുന്ന മനുഷ്യരാണ്. ഈ മനുഷ്യരാശിയെ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് അത് തന്നത്. അപ്പൊ ആ ഒരു കുലത്തിൽ അംഗമാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരാളാണ് രത്നാകരൻ എന്നുള്ളത്. അതുകൊണ്ട് അത് ദേവാരം പറ്റി മാഷ്ക്കും രത്താരും തമ്മിലുള്ള ഒരു വലിയ ബന്ധം അതാണ്. ആ സ്ട്രീമിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ദേവാരം മാഷ് ഇത് ചെയ്യുമ്പോ, ഈ രാഹുൽ സംകൃതിയാരൊക്കെ ചെയ്യുമ്പോ, ഈ സാധാരണ ഈ കുമാരനാശാനെ പറ്റി പറയുമ്പോ പറയും, ഈ നളിനി ഒന്നും ആരും വായിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ വായിച്ചു പഠിച്ചല്ല, പക്ഷെ ഒരു കൾച്ചറിൽ ഒരു കൃതി എങ്ങനെ ആഴ്ന്നിറങ്ങി എന്നറിയാൻ ശങ്കാഘോഷ് എന്ന് പറയുന്ന ബംഗാളി വന്നൊരു പ്രസംഗം ചെയ്യുന്നുണ്ട്. അയാള് കേരള ചരിത്രം പഠിച്ചപ്പോ ഈ നളിനി എന്ന് പറയുന്ന കൃതി പുറത്ത് ഇറങ്ങുന്നത് വരെ ആ പേര് അപരിചിതാണ് മലയാളിക്ക്, ബംഗാളി പേരാണ്.
പക്ഷെ ഈ കൃതി പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തു കൊല്ലം കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഗ്രാമത്തിലും ഓരോ നളിനിമാരുണ്ടായി, ഓരോ 10 വീടിന്റെ കയ്യിലുള്ളിൽ ഒരു നളിനി ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് കൃതി ആഴ്ന്നിറങ്ങാന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ മാനവികതയുടെ ഒരു വലിയ വെതറൽ നടന്നാല് അതിന്റെ എന്തെങ്കിലും ഒരാ അംശമൊക്കെ എവിടേക്കെങ്കിലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പൊ ആ ദിവാരം പോറ്റി മാഷ് ആ ധാരയിൽ നിന്ന ആളാണ്, രത്നാകരൻ ഇങ്ങേയറ്റത്ത് ആ ധാരയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വലിയൊരു തുടർച്ച ഈ തവണത്തെ ഒരു അവാർഡ് താരത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ജനിച്ച ഒരു യുവാവിന് നേരിടേണ്ടി വന്ന എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ വിലക്കുകളും നേരിട്ടുകൊണ്ടാണ് പോറ്റിമാഷ് വളരുന്നത്. പക്ഷെ പോറ്റിമാഷിന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതും ആ ഒരു അർത്ഥത്തിലാണ്. ഞാൻ പോറ്റിമാഷിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന, ഇനി ഞാൻ നോക്കിയിട്ട് ഒരു 4 തരത്തിലുള്ള വലയങ്ങൾക്കുള്ളിലായിരുന്നു പോറ്റിമാഷി ജീവിച്ചത്. ഒന്ന്, അദ്ദേഹത്തിന്റെ സമുദായം തന്നെ ഒരു വലിയൊരു വലയമായിരുന്നു. ആ ഒരു 4 വലയത്തെ ചൂഴ്ന്നു നിൽക്കുന്ന, അദ്ദേഹത്തെ ചൂഴ്ന്നു നിന്ന 4 വലയങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സമുദായം തന്നെയായിരുന്നു. ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ജീവിക്കുന്ന, അത് പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം എത്രയോ മാത്രം വിലക്കുകൾ നേരിട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടി വരിക എന്ന് ആലോചിച്ച് നോക്കിയറിയാം. 2-ാമത് വരുന്ന അദ്ദേഹത്തിന്റെ ദേശം തന്നെ വലിയൊരു ഒരു വലയമായിരുന്നു അദ്ദേഹം. വളരെ സങ്കുചിതമായ ഒരു പ്രദേശത്ത് ജീവിക്കേണ്ടി വരിക. പ്രത്യേകിച്ചും പുത്തഞ്ചറ, നേരത്തെ കിട്ടമാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു പുത്തഞ്ചറയുടെ ഒരു അവസ്ഥ. സാധാരണ നമ്മളെക്കാളൊക്കെ കൂടുതൽ കുഴിക്കാട്ചേരിക്കാരെക്കാൾ കൂടുതൽ പ്രത്യേകത ഇല്ല പുത്തഞ്ചറയ്ക്ക്. അത് തിരുവിതാംകൂറിന്റെ ഒരു പ്രദേശമാണ്. അതേസമയം കൊച്ചി രാജ്യത്തിനുള്ളിലാണ് ഉള്ളത്. കൊച്ചി രാജ്യം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് പുത്തഞ്ചറ. അതൊരു ചരിത്രഘട്ടത്തിൽ ഒരു പ്രത്യേക ചരിത്ര സംഭവത്തിന്റെ ഭാഗമായിട്ട് പുത്തഞ്ചറ അങ്ങനെ രൂപപ്പെട്ടതാണ്. അത് പുത്തഞ്ചറയുടെ ഭാഗമായിട്ട് അതിന്റെ ഭരണാധികാരമൊക്കെ പറവൂർ താലൂക്കിന്റെ ഭാഗമായിട്ട് പുത്തഞ്ചറ മുന്നിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്. അത് ഒരു വലിയൊരു വിഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. പ്രദേശത്തിൻ്റെതായിട്ടുള്ള ഒരു വലയത്തിനുള്ളിലായിരുന്നു പ്രതിപക്ഷ ജീവിതം. മറ്റൊന്ന് രാഷ്ട്രീയം, ആ കാലത്തെ രാഷ്ട്രീയം. 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയം നമുക്കറിയാം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ മൊത്തം നമ്മൾ വൈദേശിക ഭരണത്തിന് കീഴടങ്ങി, പ്രത്യേകിച്ചും സങ്കുചിതമായ ചില രാജ്യഭരണത്തിന്റെ കീഴടങ്ങി വളരെ അടിമത്വത്തിന്റെ ഒരു വലയം, ഈ രാഷ്ട്രീയമായ ഒരു വലയത്തിനുള്ളിലായിരുന്നു പോറ്റിമാഷ ജീവിതം. പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവരും ഇപ്പോഴും അനുഭവിക്കുന്ന ഭാഷയുടേതായിട്ടുള്ള ഒരു വലയം. അങ്ങനെ ഒരു 4 വലയത്തിനുള്ളിലായിരുന്നു പോറ്റിമാഷയുടെ ജീവിതം രൂപപ്പെട്ടു വരുന്നത്. ഈ 4 വലയത്തിലും ഭേദിക്കുന്ന, ഈ വലയങ്ങളെ പൊട്ടിക്കുന്ന ഒരു ജീവിതം ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ മുഖ്യ കർമ്മമേഖല മൊത്തം നോക്കിയാൽ. ആദ്യത്തെ പ്രവർത്തന സമുദായിക യോഗക്ഷേമസഭയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അത് യോഗക്ഷേമസഭ എന്ന് പറയുന്ന ആദ്യത്തെ ആഠ്യൻകൂലികളുടെ കഴുതുകളി എന്ന് വീട്ടിൽ ഭട്ടതിരി പാട വിശേഷിപ്പിച്ച ആ യോഗക്ഷേമസഭയല്ല, അതിനുശേഷം വിട്ടിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സമുദായത്തിൻ്റെ വിലക്കുകളെയെല്ലാം ഭേദിക്കുന്ന വിപ്ലവപരമായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാമുദായിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് യോഗക്ഷേമസഭയായിട്ട് ആണ് പോറ്റിമാഷ് ആദ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം രൂപപ്പെട്ടു വരുന്നത് അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദേശത്തെ വലയം ചെയ്യുന്ന ആ ഒരു വലയത്തിൻ്റെ സങ്കുചിതത്വം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അദ്ദേഹം ദേശീയ രാഷ്ട്രീയ ദേശീയതയുടെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ ആ ഒരു ദേശത്തിൻ്റെതായ സങ്കുചിതത്തെ ഭേദിക്കുന്ന കർമ്മമണ്ഡലമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുന്നുണ്ട് ആ സമയത്ത്. പിന്നീട് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും രാഷ്ട്രീയമായ അടിമത്തത്തിൻ്റെ ഒരു വലയത്തെ ഭേദിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ആദ്യം ദേശീയപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ്സുമായിട്ട് കോൺഗ്രസ്സിൽ ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, മധ്യവർജ്ജനമായിട്ട് ഗാന്ധിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഖാദി പ്രചരണം പോലെയുള്ള പ്രവർത്തനം, അതോടൊപ്പമാണ് അദ്ദേഹം ഹിന്ദി പ്രചാരണത്തിൽ ഏർപ്പെടുകയും ഹിന്ദി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവസാനം ആണ് അദ്ദേഹത്തിൻ്റെ ഈ ഭാഷയുടേതായ ഒരു വലയം
അതിനെ ഭേദിക്കുക എന്നുള്ള ഒരു കർമ്മമണ്ഡലത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിവർത്തനം ഈ ഭാഷയുടെ സംഗീതത്തെ എങ്ങനെ ഭേദിക്കാമെന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവർത്തനം എന്നുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ നാല് വലയങ്ങളെയും ഭേദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ത്വര, അങ്ങനെ പ്രപഞ്ചവുമായിട്ട് എങ്ങനെ സംവദിക്കാം എന്നുള്ള ഒരു ത്വരയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനം എന്ന് നമുക്ക് വേണേൽ ഈ രൂപത്തിൽ അതിനെ വിലയിരുത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കർമ്മമണ്ഡലമായ ഈ വിവർത്തനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി അർജിച്ചിരിക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് അതിനു മുൻപുള്ള യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, ഐക്യ കേരള പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, രാഷ്ട്രീയത്തിലുള്ള കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ കർമ്മമണ്ഡലങ്ങൾ കൂടുക, അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു പോറ്റിമാഷ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ഈ അദ്ദേഹത്തിൻ്റെ വിവർത്തനത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് കിട്ടമാഷും അതുപോലെ തന്നെ ഇനി നമ്മുടെ ഗോപികൃഷ്ണനൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ കൂടുതൽ ഈ അതിൻ്റെ അനുസ്മരണ പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു പൊറ്റിമാഷയുടെ ചരമ ദിനത്തിൽ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാനുള്ള അവസരത്തിന് ഒരു ബഹുമതിയായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. തൽക്കാലം ഞാൻ ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. അടുത്ത പുരസ്കാര സമർപ്പണമാണ്. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം വായിച്ചപ്പോൾ രാഘവൻ മാഷക്കത് കന്നഡയിലാക്കണമെന്ന ഉൾവിളിയുണ്ടായി. പൊതുവെ എൻ വി കൃഷ്ണവാര്യരുടെയോ അയ്യപ്പ പണിക്കരുടെയോ പിൽക്കാലത്ത് കെ സച്ചിദാനന്ദൻ്റെയോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയോ നിർബന്ധത്താലാണ് അദ്ദേഹം വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. ഇതങ്ങനെ ആയിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉൾവിളിയായിരുന്നു. എം ടി ആയതുകൊണ്ട് ഗോപിയാവില്ല എന്നൊരാത്മവിശ്വാസം രാഘവൻ മാഷ്ക്കുണ്ടായിരുന്നു. എം ടിയെ വിളിച്ച് രാഘവൻ മാഷ് പരിചയപ്പെടുത്തി. ഞാൻ രാഘവൻ മാഷാണ്, അറിയാം എന്താണ് മാഷ്. രണ്ടാമൂഴം വിവർത്തനം ചെയ്യാൻ അനുമതി വേണമായിരുന്നു. വേറൊരാൾ കൂടി അനുവാദം ചോദിച്ചിട്ടുണ്ട്, ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. നോക്കട്ടെ മാഷ്, എന്താണ് പുസ്തകത്തിന് കന്നഡയിൽ പേര്? എന്താണ് സംശയം എം ടി സാർ? ഭീമായണ. ഫോണിന്റെ മറുതലക്കൽ നീണ്ട നിശബ്ദതയായിരുന്നു. രാഘവൻ മാഷ് എന്നോട് പറഞ്ഞു, രാഘവൻ മാഷല്ലാതെ വേറെ ആരും അത് ചെയ്യണ്ട. അങ്ങനെയാണ് ആ ഫോൺ സംഭാഷണം അവസാനിച്ചത്. എനിക്കിപ്പോൾ തോന്നുന്നത് ഇങ്ങനെയൊരു സ്ഫുലിംഗം ഉണ്ടായിരുന്നെങ്കിൽ എം ടി തന്നെയും രണ്ടാമൂഴം എന്നല്ലാതെ ഭീമായണം എന്ന് തന്നെ പേരിടുമായിരുന്നു എന്നാണ്. പഴയ കന്നഡയിലായിരുന്നുവെങ്കിൽ, 10-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ രാഘവൻ മാഷക്കും ഭീമായണം എന്ന് തന്നെ പേരിടാമായിരുന്നു. കാരണം രാഘവൻ മാഷയുടെ ഏറ്റവും വിഖ്യാതമായ വിവർത്തനങ്ങളിലൊന്ന് പമ്പഭാരതമാണ്. മഹാകവി പമ്പരുടെ, നമ്മൾ വ്യാസ എന്നൊക്കെ പറയുന്നത് പോലെ പമ്പൻ പമ്പരുടെ ഭാരതം. അത് കന്നഡയിൽ പമ്പഭാരത അല്ല, പമ്പഭാരതം ആണ്. രാഘവൻ മാഷയെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ 100 നാവിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വഴിതിരിഞ്ഞ് എന്നിലേക്ക് തന്നെ വരാം. പഴയ
ദക്ഷിണ കാനറയിൽ ജനിച്ച ഒരാളാണ് ഞാൻ. തുളുനാടിൻ്റെ അയൽക്കാരൻ. അത് ഭാഷയുടെ വൃഷ്ടിപ്രദേശമാണ്. അങ്ങനെ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്നറിയില്ല. ഭാഷയുടെ ഒരു കാച്ച്മെൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകുമായിട്ട്. ഞാൻ മലയാളമാണ് പഠിച്ചതെങ്കിലും എൻ്റെ അമ്മ പഠിച്ചത് കന്നഡയാണ്. പക്ഷെ അമ്മ എന്നെ താരാട്ടിയത് തെലുങ്കിലാണ്. കാജിലമ്മ കാജിലു, വളവേണോ വളവേണോ എന്ന പാട്ട് ഇപ്പോഴും എൻ്റെ ചെവിപ്പൂവിലുണ്ട്. ഇത് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നാം, എനിക്കും അത്ഭുതം മാറിയിട്ടില്ല. അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, MSP യിലായിരുന്നു. തെലങ്കാന സമരം അടിച്ചമർത്താനയച്ച MSP സേനയിൽ അച്ഛനുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഡൽഹിയിലായിരിക്കെ സാക്ഷാൽ OV വിജയനുമായി ക്ഷിപ്ര സൗഹൃദമുണ്ടാകാൻ ഒരു കാരണം ഞങ്ങളുടെ അച്ഛന്മാർ തെലുങ്കാനയിൽ സഹപ്രവർത്തകരായിരുന്നു എന്നതാണ്. ആ ഓർമ്മ പോലും വേദനാജനകമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പഠിച്ചത് ഗണേശനൊക്കെ അറിയാവുന്നതുപോലെ കാസർഗോഡ് കോളേജിലാണ്. അവിടെ പകുതി വിദ്യാർത്ഥികൾ കന്നഡക്കാരാണ്. സ്വാഭാവികമായും കന്നഡ കേട്ടു മനസ്സിലായി തുടങ്ങി. പറയാൻ പഠിച്ചു, പിന്നെ വായിക്കാനും. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ശിവരാമകാനന്ദൻ്റെ ചോമനതുടി, അതായത് ഈയിടെ സാഹിത്യ അക്കാദമിയുടെ സമഗ്ര പുരസ്കാരം നേടിയ KV കുമാരൻ മാഷ് വിവർത്തനം ചെയ്ത ചോമൻ്റെ തുടി ഞാൻ ആദ്യം വായിച്ചത് കന്നഡയിലാണ്. കാസർഗോഡ് കോളേജിൽ വന്ന ഡോക്ടർ ശിവരാമകാരന്തിന് കന്നഡയിൽ തന്നെ അഭിമുഖം നടത്തിയതും എൻ്റെ ഓരോർമ്മയാണ്. പിന്നീട് ഡൽഹി സർവകലാശാലയിൽ താരതമ്യ സാഹിത്യ വിഭാഗത്തിൽ പഠിക്കുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആദ്യ നോവലായി കണക്കാക്കുന്ന ഇന്ദുലേഖയും കന്നഡയിൽ അതേ കാലഘട്ടത്തിൽ പുറത്തുവന്ന ഇന്ദിരയും തമ്മിലുള്ള താരതമ്യപ്പെടുത്തലായിരുന്നു എൻ്റെ വിഷയം. തുളുവും എൻ്റെ ഏറ്റവും അടുത്ത അയൽഭാഷയാണ്. കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാകും. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തകനായത് യാദൃച്ഛികം മാത്രമാണ് എന്ന് പറയാനാണ്. ഉപയോഗിക്കാത്ത ആയുധങ്ങൾ തുരുമ്പിക്കും എന്ന് പറയുന്നത് പോലെ കന്നഡ, ഹിന്ദി, തമിഴ് ഭാഷകൾ എൻ്റെ ഉള്ളിൽ തുരുമ്പിച്ചു. വായിക്കാൻ പ്രയാസം വരാറില്ലെങ്കിലും സുഗമമായി വായിക്കാനുള്ള കഴിവ് ഏതാണ്ട് നഷ്ടപ്പെട്ടു. എന്നാലും ചില വാക്കുകളുടെ തിളക്കം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. വിവർത്തനാചാര്യൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം എന്നെ കൂടുതൽ വിവർത്തന ഉദ്യമങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നു. പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി വിവർത്തനം ചെയ്ത് ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച കവിതകളും കഥകളും പുസ്തക രൂപത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് ഇപ്പോൾ അവയുടെ അവസ്ഥ. അവ പൂർത്തീകരിക്കണം, ഒരു സ്വഭാവമുണ്ടാക്കണം. അതിലേറ്റവും തൃപ്തി തരുന്ന പുസ്തകം EK ദിവാകരൻ ഗോറ്റിയുടെ സ്മരണക്കായി സമർപ്പിക്കുമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടുമായി കൃത്യമായ അടുപ്പം നിറഞ്ഞ ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. അത് ഈ പുരസ്കാരത്തോടുള്ള നന്ദി പ്രകടനമല്ല, മറിച്ച് ആ മനുഷ്യനെ കൂടുതൽ കൂടുതൽ അറിയാൻ സാധിച്ചതുകൊണ്ടാണ്. സന്തോഷം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റു ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ബഹുമാനരായ സദസ്യരെ, ഗ്രാമികയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുഴുവനായും വിവിധ വൈവിധ്യമാർന്ന പരിപാടികളോടെ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെല്ലാം വളരെ തന്നെ സജീവമായി നിൽക്കുന്ന ഗ്രാമികയുടെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് വർഷം തോറും നടത്തിവരുന്ന EK ദിവാകരൻ ഗോറ്റി അനുസ്മരണവും അതുപോലെ തന്നെ സ്മാരക പ്രഭാഷണവും പരിപാടി. ഈ വർഷത്തെ അനുസ്മരണ പരിപാടി
പോറ്റി മാഷിന്റെ 19-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത പറയുന്നതിനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീ പി ബി ഋഷികേശനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന കവിയാണ്, അതുപോലെ തന്നെ ഗ്രാമികയുടെ ഉപദേശക സമിതി അംഗം കൂടിയാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ശ്രീ പി എൻ ഗോപികൃഷ്ണനാണ്. അദ്ദേഹം കവി എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഇപ്പോൾ മലയാളികൾ ഏറെ താല്പര്യത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകൻ എന്ന നിലയിലെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമാണ്. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഗ്രാമികയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പി എൻ ഗോപികൃഷ്ണന് കൃതജ്ഞത അറിയിക്കുന്നു. ഇന്നത്തെ ഈ യോഗം ഈ യോഗത്തില് സ്മാരക പ്രഭാഷണം നടത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തെ അധികരിച്ച് ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണം നടത്തിയത് വളരെയധികം ശ്രദ്ധേയനായ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. ഗ്രാമികയുടെ ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ വേദിയിൽ ഇ കെ ദിവാകരൻ പോറ്റിയെ അനുസ്മരിച്ച് സംസാരിച്ചത് ഗ്രാമികയുടെ മുൻ പ്രസിഡന്റും ഗ്രാമിക കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ ഡോക്ടർ വടക്കേടത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ ഈ വർഷത്തെ ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീ മാങ്ങാട് രത്നാകരനാണ്. അദ്ദേഹം വിവർത്തന സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ സാഹിത്യത്തിന്റെ മറ്റു ശാഖകളിലെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ടുള്ള വ്യക്തിത്വമാണ്. ഈ വർഷത്തെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഗ്രാമികയിൽ എത്തിച്ചേർന്ന ശ്രീ മാങ്ങാട് രത്നാകരന് കൃതജ്ഞത അറിയിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിലെ സ്വാഗതം പറഞ്ഞത് ഗ്രാമീയുടെ പ്രസിഡന്റ് ശ്രീ പി കെ കിട്ടമാഷാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ പോറ്റിമാഷെ മക്കള്, മരുമക്കള്, അവരുടെ മറ്റു ബന്ധുക്കളിൽ ചിലരെല്ലാം തന്നെ ഈ സദസ്സിലുണ്ട്. അവർക്കുള്ള കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അവസാനമായി നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട സദസ്യരോടാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പോറ്റിമാഷെ അനുസ്മരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്മാരക പ്രഭാഷണം ശ്രവിക്കുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.